Welcome to Bin's Cuisine. Honey shopping in the shopping of a tiny young larry, any waterfalls a cana vendi puana. It trained and put the e ice in a dealer or an eye cut young and odiverka. Any jungle sharky waterfalls like a puan in the parlor. Sharky waterfall and Yeddi Gozel waterfall. And he area to buy were mini added destination like എല്ലാവരും പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. പുറത്തുള്ള സ്നോ ശരിക്കും എൻജോയ് ചെയ്തിരിക്കുകയാണ്. ട്രീസിൻ്റെ മുകളിലൊക്കെ ആ സ്നോ ഇങ്ങനെ നിൽക്കുന്നതും വീടിൻ്റെ റൂഫിൻ്റെ മുകളിൽ സ്നോ ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ഒരു ഡ്രീം ലാൻഡിൽ പോയ പോലെയാണ്. നല്ല പൗഡർ പോലെയാണ് സ്നോ. നമുക്ക് എടുത്ത് എറിഞ്ഞ് കളിക്കാനൊക്കെ നല്ല രസമാണ്. സ്നോയിൽ ചവിട്ടി നടക്കുമ്പോൾ അത്ര ടെൻഷൻ വേണ്ട, കുഴപ്പമില്ല. പക്ഷേ ആ സ്നോ ചവിട്ടി ചവിട്ടി ഐസ് ആകുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഐസിൽ ചവിട്ടുമ്പോൾ പെട്ടെന്ന് സ്ലിപ്പായി പോകും. അപ്പം ഞങ്ങൾ വഴിയിലൊരു സ്ഥലത്ത് ഇറങ്ങി വെറുതെ ഐസിലൊന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു പാവ നായക്കുട്ടി സ്നോവിൻ്റെ നടുവിൽ ഇരിക്കുന്നുണ്ട്. ആ കാണുന്നതൊക്കെ റെസ്റ്റോറൻറ്റ്സാണ്. അപ്പം അതെല്ലാം ഇന്ന് ഹെവി സ്നോഫോൾ ആയതുകൊണ്ട് തന്നെ ക്ലോസ്ഡ് ആണ്. എല്ലാവരും സ്നോയിൽ കളിക്കുന്ന തിരക്കിലായിരുന്നു. ഫോട്ടോസ് എടുക്കുക, അങ്ങനെ സ്നോ എടുത്ത് എറിഞ്ഞ് കളിക്കുക, അതൊക്കെയായിരുന്നു മെയിൻ പരിപാടി. ഇതൊക്കെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. കയ്യിൽ ഞങ്ങൾ ലെതർ ഗ്ലൗസ് ആണ് ഇട്ടത്. സ്നോയിൽ കളിക്കുമ്പോൾ ലെതർ ഗ്ലൗസ് ഇടുന്നതാണ് നല്ലത്. അപ്പം പുറത്ത് വൂളൻ ഗ്ലൗസ് ആണെങ്കിൽ സ്നോയിൽ കളിക്കുമ്പോൾ കൈയൊക്കെ നനയും. അപ്പോൾ രണ്ട് ഗ്ലൗസ് ഉണ്ടായിരുന്നു എല്ലാവരുടെയും കയ്യിൽ. ആദ്യം ഒരു വൂളൻ ഗ്ലൗസ്, അതിൻ്റെ മുകളിൽ ലെതർ ഗ്ലൗസ് ഇട്ടിരുന്നു. ഇതുപോലെ സ്നോ ഉള്ള നല്ല തണുപ്പുള്ള ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫുള്ള് പ്രിപ്പയർ ചെയ്ത് തന്നെ പോകണം. ഇനി അവിടെ പോയിട്ട് വാങ്ങിക്കാനാണെങ്കിലും അവിടുത്തെ ഷോപ്സൊക്കെ തിരഞ്ഞ് നടന്ന് ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അപ്പോൾ കഴിയുന്നു നമ്മളെല്ലാം വാങ്ങിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ആ നായ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പേടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ്. കംപ്ലീറ്റ് ട്രീസ് ആണ്, ഫുള്ള് ട്രീസും പിന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അടുത്തടുത്ത്. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ക്ലോസ്ഡ് ആണെങ്കിലും സ്നോ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഞങ്ങളുടെ മെസ്സിഡിസിൻ്റെ ഒരു മിനി ബസ്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അടുത്ത് തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമുക്കിപ്പോൾ പോയിട്ട് ഓർഡർ ചെയ്താൽ അവർ ഇപ്പം കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതൊരുപാട് ടൈം എടുക്കും. അത്രയും ടൈം ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളത് ഓർഡർ ചെയ്യാൻ നിന്നില്ല. യൂഷ്വലി അസർബൈജാനിലെ മട്ടൺ നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുക. അപ്പോൾ എല്ലാവരും പോകുന്നവർ ടൈം ഉള്ളവർ ട്രൈ ചെയ്യാം. അപ്പം ഞങ്ങളെ കണ്ടതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരു കുതിരക്കാരൻ വന്നു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നു ഹോസ് റൈഡ് ചെയ്യാൻ, പക്ഷെ അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. നമ്മൾ വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് നിർത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇനി ഹോസ് റൈഡിനൊക്കെ നിന്നാൽ ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആവും. അപ്പം അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ വാട്ടർഫോൾസിലേക്കുള്ള ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പം എല്ലാവരും ആ കയ്യിലുള്ള ഗ്ലൗസൊക്കെ തട്ടി ജാക്കറ്റൊക്കെ നന്നായിട്ട് ഒന്ന് കുടഞ്ഞിട്ടാണ് ബസ്സിലേക്ക് കയറുന്നത്. വാട്ടർഫോൾസിൻ്റെ അങ്ങോട്ടേക്ക് കുറേ നടക്കാനുണ്ട്, ഒരുപാട് സ്റ്റെപ്സ് കയറാനുണ്ട്. ഇതൊരു ബ്യൂട്ടിഫുൾ പ്ലേസാണ്. കംപ്ലീറ്റ് സ്നോയിലാണ്. സ്നോ അല്ലാത്ത സമയത്താണെങ്കിൽ ഇവിടെ ഫുള്ള് ഗ്രീനറിയാണ്. സ്നോഫോൾ ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഓപ്പൺ ആയിരുന്നില്ല. അവിടെ സൈഡിലൊക്കെ ഷോപ്സ് ഉണ്ട്, പക്ഷെ അതൊന്നും ഓപ്പൺ ആയിരുന്നില്ല. അതുപോലെ ഇതൊരു ഫോട്ടോ എടുക്കുന്ന ഏരിയ ആയിരുന്നു യെഡ്ഡി ഗസേൽ വാട്ടർഫോൾസിൻ്റെ. അപ്പോൾ ഇവിടെ എനിക്കൊന്ന് ഫോട്ടോ എടുക്കാൻ ഒരു മന്നത്താണ്. പക്ഷേ അങ്ങനെ ഒരു കൗണ്ടറും അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് അവിടെ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞല്ലോ നമ്മളുടെ നാട്ടിലെ ഒരു റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ട് പോലത്തെ ഒരു ഡേ ആയിരുന്നു അവിടെ അന്ന്. വാട്ടർഫോൾസിലേക്ക് കയറുന്ന വഴിയെ രണ്ട് സൈഡും ട്രീസൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴും നല്ല സ്നോഫോൾ ഉണ്ട്. നമ്മുടെ ഡ്രസ്സിലൊക്കെ സ്നോ വീഴുന്നുണ്ട്. ഹെവി സ്നോഫോൾ ടൈം ആയതുകൊണ്ട് തന്നെ ഫുൾ സ്നോ കവേർഡ് ആയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു എല്ലായിടത്തും കാണാൻ. ഞങ്ങൾ ആ വാട്ടർഫോൾസിലേക്ക് കയറുന്ന സ്റ്റെപ്സിൻ്റെ അവിടെ വരെ നടക്കുകയാണ് ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങോട്ടേക്ക് എന്തെങ്കിലും വെഹിക്കിൾ ഉണ്ടെന്ന്, കാരണം നമ്മൾ പോകുന്ന വഴിക്ക്
ഒരു വെഹിക്കിൾ പോയ വഴി അടയാളമുണ്ട്. പക്ഷെ ഞങ്ങൾ പോയ ആ സമയത്ത് അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്നോയിൽ അങ്ങനെ ശ്രദ്ധിച്ച് നടക്കുമായിരുന്നു. ഇതൊക്കെ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഏരിയ ആണ്, അപ്പം ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ഹെവി സ്നോ ഫോൾ ആയതുകൊണ്ട് തന്നെ അവിടെ എഴുതിയിട്ടുണ്ട് പുറത്ത് സീറ്റൊക്കെ ഉണ്ട് ഇരിക്കാൻ, പക്ഷേ റെസ്റ്റോറൻ്റൊക്കെ ക്ലോസ് ആയിരുന്നു. അപ്പം എല്ലാ ഷോപ്പും റെസ്റ്റോറൻസും ഒക്കെ ക്ലോസ്ഡ് ആയി കിടക്കുമ്പോഴാണ് നമ്മൾ തന്നെ ചിന്തിച്ചത്, ഓ ഇത്ര ഹെവി സ്നോഫോളിലെ ഒരു ഡേ ആണ് നമ്മൾ ഇങ്ങനെ ഇവിടെയൊക്കെ കാണാൻ വന്നത്. ഈ ഒരു സ്റ്റെപ്പ് കയറുന്നതായിരുന്നു ശരിക്കും അഡ്വെഞ്ചറസ്. ഐസായിരുന്നു അധികം, നല്ല ഫ്രഷ് സ്നോ ആയിരുന്നില്ല, എല്ലാവരും ചവിട്ടിയിട്ട് അത് ഐസായിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ഈ ഒരു ഭാഗത്ത് സ്റ്റെപ്സ് കുറച്ച് വൈഡാണ്, കുറച്ചുകൂടി മുകളിലേക്ക് പോകുമ്പം സ്റ്റെപ്പിൻ്റെ വിഡ്ത്തൊക്കെ കുറഞ്ഞിട്ട് അധികം ഏരിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഉമ്മയും ഉപ്പയും താഴെ നിന്നു, അവർ മേലേക്ക് കയറിയില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. സ്റ്റെപ്പ് കയറി എല്ലാവരും തളർന്നു, ഒരുപാട് കയറാനുണ്ട്. മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു എൻഡ് കാണുന്നില്ല. ഏപ്രിൽ മന്തൊക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്നോ ഒന്നും ഉണ്ടാവില്ല, അപ്പം നമുക്ക് കയറാനുള്ള ഈ ബുദ്ധിമുട്ടൊന്നും അത്രയ്ക്ക് ഉണ്ടാവില്ല. കുട്ടികൾ മുകളിലേക്ക് കയറുന്നുണ്ട്, നമ്മൾ അത്രയും ദൂരം കയറിയിട്ടില്ല. കുറച്ചുകൂടി കയറിയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങി. അത്രയും കയറിയപ്പോൾ തന്നെ ടയേർഡായി, പക്ഷെ അതിനേക്കാളും പ്രോബ്ലം സ്റ്റെപ്സ് ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. അപ്പം ഭയങ്കര റിസ്കി ആയിരുന്നു കയറുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തത്. മോന് മുകളിൽ വരെ കയറി, പക്ഷെ അവന് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും നമ്മുടെ ഫോണിലെ ചാർജൊക്കെ തീർന്നു. മുകളിൽ നോക്കുമ്പോൾ നല്ല പ്യുവർ വൈറ്റ് സ്റ്റെപ്സ് ആണ്, നല്ല പഞ്ഞി വെച്ച പോലെ തന്നെ. ഞങ്ങള് ഹാഫ് വേ കയറിയുള്ളൂ. ഇപ്പം ഇവിടത്തെ സീനറി തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇപ്പോഴും നല്ല സ്നോഫോൾ ഉണ്ട്. മുകളിൽ ഇവരെ കയറിയിട്ടില്ലെങ്കിലും നമുക്ക് ഇവിടുന്ന് വാട്ടർഫോൾസ് കാണാം. മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആ വാട്ടർഫോൾസ് ഇങ്ങോട്ടേക്ക് താഴോട്ട് വരുമ്പോൾ ആ ഒരു പാർട്ട് നമുക്ക് ഇവിടുന്ന് കാണാം. പിന്നെ മുകളിൽ കാണുന്ന ഗ്രില്ലിലെ അവിടെ വരെയാണ് നമുക്ക് കയറേണ്ടത്. മുകളിലേക്ക് പോകും തോറും ഈ ഒരു സ്റ്റെപ്സിൻ്റെ വിഡ്ത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ടും കൂടിയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പം ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്, വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുന്നത്. ഇത് ഞങ്ങൾക്ക് ശരിക്കൊരു അഡ്വെഞ്ചറസ് ആയിരുന്നു. ആ താഴെ കാണുന്നത് റെസ്റ്റോറൻ്റ് ആണ്. ഇപ്പം നോർമലി വിൻ്റർ സീസണിലൊക്കെ ഇവിടെ ഓപ്പൺ ആണ്, ഇന്ന് ഹെവി സ്നോഫോൾ ആയതുകൊണ്ടാണ് ക്ലോസ്ഡ്. അപ്പം അതിൻ്റെ സീറ്റിലൊക്കെ ഫുള്ള് സ്നോ ആണ്, അപ്പം നമുക്ക് അവിടെ പോയി ഇരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പം എല്ലാവരും ചവിട്ടിയ ആ ഒരു ഐസായ ഭാഗത്ത് ചവിട്ടാതെ ഫ്രഷ് സ്നോ ആയിട്ടുള്ളൊരു പാർട്ട് ഉണ്ടെങ്കിൽ അവിടെ ചവിട്ടിയിട്ട് പതുക്കെ കയറി ഇറങ്ങിയൊക്കെ ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങളുടെ അഡ്വെഞ്ചറസ് വാട്ടർഫോൾ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുകയാണ്.
ഇനിയും ഒരുപാട് പ്ലേസസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒക്കെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിവിടുന്ന് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യണം. ഇവിടുന്ന് നമ്മൾ പോകുന്നത് ഒരു ലേക്ക് കാണാനാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലുണ്ട്, അപ്പം ഞാനത് കാണിച്ചു തരാം അവിടെ എത്തുമ്പോൾ. അടുത്ത വീഡിയോയിൽ ഞങ്ങളിപ്പോൾ പോകുന്ന ലേക്കിൻ്റെ വിശേഷങ്ങളും പിന്നെ ഗബാനയിൽ ഞങ്ങൾ താമസിച്ച ഹോട്ടലിലെ റിവ്യൂ ആണ്. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടലുള്ളത്, ഇതാ ഈ കാണുന്നതാണ് ഹോട്ടല്. അപ്പം നെക്സ്റ്റ് വീക്ക് ഈ ഹോട്ടലിലെ റിവ്യൂ ഉണ്ടാകും. അപ്പം എല്ലാവരും മറക്കാതെ വീഡിയോസ് കാണണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.